ഹായ് ഗൈസ്, ഇന്നത്തെ നമ്മുടെ റിവ്യൂ നമ്മുടെ ലോലിത ചേച്ചിയുടെ ലോലൂസ് പ്രൊഡക്ട്സിൻ്റെ കുറച്ച് പിക്കിൾസ് ആണ്. അപ്പോൾ ആദ്യത്തെ പിക്കിളാണ് ടൺഷഡാങ് ലെമൺ പിക്കിൾ. അത് ഓൾമോസ്റ്റ് ഡേ കഴിയാറായി. ഞാനൊരു ഒന്നൊന്നര മാസമായിട്ട് വലിയ പനിയും ചുമക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെ കുപ്പി തുറക്കുമ്പോഴേക്കും അയില വെള്ളം വരുന്നു. ചോറിൻ്റെ കൂടെ വേറൊന്നും വേണ്ട, ജസ്റ്റ് കഞ്ഞി ആയാലും ചോറായാലും ജസ്റ്റ് ഇത് കണ്ടോ, നല്ല ഒടഞ്ഞ വെള്ള അച്ചാറാണ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതിനകത്ത് വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ നല്ല, പിന്നെ ദേ കാന്താരിമുളക്. എൻ്റെ പൊന്നുമക്കളെ, കിടു എന്ന് പറഞ്ഞാൽ കിടു. അപ്പോൾ ദേ പുളി, ഒരു രക്ഷയില്ല, കഴിയാറായി. വേറെ ഒന്നും വേണ്ട, ജസ്റ്റ് 365 ദിവസം വേണമെങ്കിൽ ചോറിൻ്റെ കൂടെ ഇത് കിടുവായിട്ട് കഴിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലെമൺ പിക്കിൾ. ഒരു രക്ഷയില്ലാട്ടാ, അതിങ്ങനെ ഉടഞ്ഞുടഞ്ഞുടഞ്ഞ് ഇരുന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇതായിട്ടുണ്ട്. അടുത്ത പിക്കിള്, ഇതുവരെ ആരും ഉണ്ടാക്കി കാണാത്തൊരു പിക്കിളാണ്. ഒരു ഒരു റെയർ പരീക്ഷണം എന്ന് വേണമെങ്കിൽ പറയാം. ഏലക്ക അച്ചാർ കേട്ടിട്ടുണ്ടോ? ആൾ ഇതിന് വേണ്ടിയിട്ട് നല്ല എള്ളം ഏലക്ക, നമ്മുടെ ക്യൂബിജിയിൽ നിന്ന് തന്നെയാണ് ആൾ വാങ്ങുന്നത്. ഏലക്ക കൃഷിയുള്ളവരുടെ കയ്യിൽ നിന്ന് നല്ല കിളന്ത് ഏലക്ക എടുത്തിട്ടാണ് ആൾ അച്ചാറിടുന്നത്. എൻ്റെ അമ്മേ, ശരിക്ക് ഏലക്കയുടെ മണമാണ് ഈ അച്ചാറിന്. മൊത്തം കാണാൻ പറ്റുന്നുണ്ടോ? ഇതുണ്ടോ, നല്ല കിളന്ത് ഏലക്കയാണ്. അപ്പം നമുക്ക് ഏലക്ക അച്ചാർ ടേസ്റ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ കിളന്ത് ഏലക്ക. ശരിക്കും ഏലക്ക, പക്ഷേ ഭയങ്കര കിളന്തായതുകൊണ്ട് അതിൻ്റെ ആ എന്താ പറയുക, അതിൻ്റെ പുറത്തെ തോടിനൊന്നും കട്ടിയില്ല. നമുക്കതങ്ങ് കഴിച്ച് ഇത് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല സ്പൈസിയാണ്, ഒരു വെറൈറ്റി ഇതിന്. പക്ഷേ ഞാൻ നോക്കിയിട്ട് വേറൊരു യൂസ് ഉണ്ട്. നമ്മുടെ ചേട്ടന്മാർക്കൊക്കെ ഇത് ഒളിപ്പിക്കാൻ പറ്റിയ സാധനമാണ്. അതിൻ്റെ ഒപ്പം ടച്ചിങ്സ് ആയിട്ട് ഇത് കഴിച്ചാൽ മതി. അപ്പോൾ അതാവുമ്പോൾ ആ ഇലക്കയുടെ മണവും സംഭവങ്ങളൊക്കെ മൊത്തം കോംപ്ലിമെൻറ്റ്സ് ആവും. ഭയങ്കര ഇലക്കയുടെ ആ ഒരു ഇത് നന്നായിട്ട് എടുത്തറിയുന്നുണ്ട്. നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് കേട്ടോ, ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് അതുകൊണ്ടടക്കം നമുക്ക് കഴിക്കാൻ പറ്റും. ഒരു വെറൈറ്റിയാണ്, വെറൈറ്റി അച്ചാറുകൾ ടേസ്റ്റ് ചെയ്യണമെന്ന് ഉള്ളവർക്ക് എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് ഏലക്ക. ശരിക്ക് ആ ഏലക്കയുടെ ടേസ്റ്റാണ് പ്രൊമനൻ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ മറ്റേ പറഞ്ഞ ഉപയോഗമുണ്ടല്ലോ, അത് അതിന് പറ്റിയതാണ്. അടുത്തതും ഒരു പുതിയ വെറൈറ്റി സംഭവമാണ് സോയാ അച്ചാർ. സോയാബീൻ അറിയാലോ നമ്മൾക്ക്, ഞങ്ങൾ നസ്രാണികളൊക്കെ നോമ്പിൻ്റെ സമയത്ത് നോൺ വെജിന് പകരം കയറി പിടിക്കുന്നതായിട്ടുമാണ് നമ്മുടെ സോയ. അപ്പോൾ അത് കണ്ടോ, ശരിക്ക് ബീഫ് കഷ്ണങ്ങൾ പോലെയാണ് ഇരിക്കുന്നത്. ഇങ്ങനെയാണ് സോയാബീൻ അച്ചാർ. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ആക്ച്വലി മധുരിക്കുന്നു. ഐ എം നോട്ട് ബിഗ് ഫാൻ ഓഫ് മധുരം അച്ചാർ. അച്ചാറിൽ മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഇതെന്തായാലും ഇഷ്ടമാവും. നല്ല എരിവൊക്കെ ഉണ്ട്, പക്ഷേ ഇതിനകത്തൊരു മധുരമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നോട്ട് എ ബിഗ് ഫാൻ ഓഫ് മധുരം അച്ചാർ, പക്ഷേ രസമുണ്ട് കഴിക്കാൻ. ആ സോയയുടെ പീസസ് നമുക്കിങ്ങനെ എടുത്ത് കഴിക്കാൻ രസമുണ്ട്. അപ്പം മധുരം ഉള്ള അച്ചാറുകൾ ഇഷ്ടമാവുന്നവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ വെറൈറ്റി അച്ചാറാണ് നമ്മുടെ സോയാബീൻ അച്ചാർ. പറഞ്ഞ പോലെ ഈ നോമ്പിൻ്റെ സമയത്തൊക്കെ നോൺ വെജ് എന്തെങ്കിലും വേണം എന്ന് തോന്നുന്നവർക്ക് നോൺ വെജ് അച്ചാറായിട്ട് ഇത് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ നമ്മുടെ ലോലിത ചേച്ചിയുടെ 3 അച്ചാറാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. ഒന്ന് നമ്മുടെ ലെമൺ പിക്കിൾ, ഒന്ന് നമ്മുടെ സോയാബീൻ അച്ചാർ, പിന്നെ പുതിയ വെറൈറ്റിയായ ഏലക്ക അച്ചാർ. അപ്പോൾ ഇതുവരെ ലോലിത ചേച്ചിയുടെ ലോലൂസ് പ്രൊഡക്ട്സ് ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ, ബൈ ബൈ.